നമുക്ക് അനാലിസിസിലേക്ക് വരാം. പിന്നെ നമ്മളുടെ ഇൻഡെക്സ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കും. ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ ഫസ്റ്റ് നിഫ്റ്റി മീൻസ് കാൻഡിൽ നമ്മളുടെ ബോർഡർ ലൈനിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്, ബോർഡർ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബോർഡർ ലൈൻ ടച്ച് ചെയ്തു, അപ്പോൾ അവിടെ നിന്നൊരു പി ട്രേഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ സ്ട്രൈക്കിലേക്ക് കൂടി ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ദെന്ന് ഇത് നമ്മളുടെ ഇൻഡെക്സ് മാത്രം ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ട്രേഡ് നമുക്ക് നോക്കിയെടുക്കാം. കാരണം ബാങ്ക് നിഫ്റ്റി ബോർഡർ ലൈൻ നിൽക്കുന്നു, ദെൻ നിഫ്റ്റി 50 ഡോട്ടർ ലൈൻ നിൽക്കുന്നു, ദെൻ ഫിൻ നിഫ്റ്റി ഡോട്ടർ ലൈൻ നിൽക്കുന്നു, ഫ്യൂച്ചർ ഏകദേശം ഡോട്ടർ ലൈൻ തന്നെ. അപ്പോൾ മൂന്നെണ്ണം കൺഫേം ചെയ്യുന്നു, ഒരെണ്ണം മാത്രം ചെയ്യാനായിട്ട് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രേഡിനെ കൺഫേം ചെയ്യാം. നമുക്ക് നല്ലൊരു പി ട്രേഡിനുള്ള ഓപ്ഷൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, നല്ല രീതിയിൽ പി ട്രേഡ് അവിടെ ആക്റ്റീവ് ആയിരുന്നു. അവിടെ ഇത്രത്തോളം പി മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. അത് ഇത്രത്തോളം ആണെന്ന് ഇങ്ങനെ അറിയും. ഇതിപ്പോൾ നമ്മളുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് അതിൻ്റെ സെക്കൻഡ് ലെവൽ ക്രോസിംഗ്, പക്ഷേ ഈ ക്രോസിംഗ് ലെവൽസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്നില്ല. ഞാൻ ആകെ ഫ്യൂച്ചറിൻ്റെ ക്രോസിംഗ് ലെവൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഏകദേശം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ നമ്മളുടെ നിഫ്റ്റി 50 ബോർഡ് ലൈനിലും ആ സമയത്ത് എത്തുന്നുണ്ട്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ 4 ക്രോസിംഗ് ലെവൽസ്, ഈ 2 ക്രോസിംഗ് ലെവലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഏറ്റവും ലാസ്റ്റത്തെ ഇത് 1000 പോയിൻസിൽ വരുന്ന ഒരു ക്രോസിംഗ് ലെവലാണ് ഇവിടെ നിന്ന് റിജക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ 15 മിനിറ്റ്സിൽ തന്നെ ഇന്ന് ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ബാക്കി 3 ഇൻഡെക്സുകളും ഡോട്ടർ ലൈനിലും ബാങ്ക് നിഫ്റ്റി മാത്രം ബോർഡർ ലൈനിൽ നിൽക്കുന്നു. സോ ഈ ട്രേഡ് അവിടെ ആക്റ്റീവ് ആണ്. അത് നോക്കി നിങ്ങൾക്ക് ട്രേഡുകളിൽ കൺഫേം ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഇക്വേഷൻ അവിടെ നമുക്ക് ആക്റ്റീവ് ആകുകയാണ് നമ്മൾ എന്താവുന്നു പി ട്രേഡിലേക്ക് 3 എണ്ണം ഒരുപോലെ നിൽക്കുകയും 1 എണ്ണം മാത്രം മാറി നിൽക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് ആ ട്രേഡിനെ ആക്റ്റീവായിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഈ ട്രേഡാണെന്ന് പറഞ്ഞു. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് നോക്കി. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഫസ്റ്റ് 15 മിനിറ്റ്സിലേക്ക് നമ്മൾ നോക്കിയ ഫസ്റ്റ് 15 മിനിറ്റ്സിലെ നമ്മുടെ ഇത് വീക്കെൻഡ്, അതായത് ഈ വീക്കെൻഡിലുള്ള പിയുടെ സ്ട്രൈക്കിലേക്ക് നോക്കുമ്പോൾ പിയുടെ സ്ട്രൈക്ക് എവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അതിനുശേഷം അത് ബോർഡർ ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതിന് അർത്ഥം എന്താണ്, ബോർഡർ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ ഉണ്ടെന്നാണ്. അതായത് പി ട്രേഡ് മാക്സിമം ഇടിഞ്ഞു, മാക്സിമം ഇടിഞ്ഞെന്നല്ല ബോർഡർ ലൈനിലേക്ക് വന്ന് ഇടിഞ്ഞിട്ടുണ്ട്. സോ ബോർഡർ ലൈനിൽ നിൽക്കുന്നു, പി ട്രേഡ് ബോർഡർ ലൈനിൽ വന്നിരിക്കുന്നു, അവിടുന്ന് റിജക്ഷൻ ഉണ്ടെന്നർത്ഥം പി ട്രേഡ് ആക്റ്റീവ് ആകാൻ പോവുകയാണെന്നാണ്. അതായത് പി മൊമെൻറ്റം കിട്ടാൻ പോകുന്നത് പിയിലേക്ക് എൻ്റർ ചെയ്യുക. നമ്മളുടെ ഇൻഡെക്സും പറയുന്നത് എങ്ങനെയാണ്, ബാങ്ക് നിഫ്റ്റി ഏറ്റവും മുകളിൽ സി മാക്സിമം ആയി ബോർഡർ ലൈൻ ടച്ച് ചെയ്തിരിക്കുകയാണ്, ഇനി പി ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മളുടെ മന്ത് എൻഡിൻ്റെ പി കാണിക്കുന്നത് അത് തന്നെയാണ്. എന്താ മന്ത് എൻഡിൻ്റെ പിയും ബോർഡർ ലൈൻ ഉള്ളിലാണ് സ്റ്റാർട്ട് ചെയ്തത്, തിരിച്ച് ബോർഡർ ലൈനിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, ചെറിയ റിജക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യും, പി റിജക്റ്റ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ വീക്കെൻഡിൻ്റെ സ്ട്രൈക്കും അതുപോലെ മന്ത് എൻഡിൻ്റെ സ്ട്രൈക്കും കാണിച്ചിരിക്കുന്നു. ദെൻ ആൻഡ് സി ട്രേഡ് നോക്കുമ്പോഴത്തേക്കും സി ബോർഡർ ലൈന് താഴെയായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. താഴെയായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് തന്നെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിൻ്റെ 15 മിനിറ്റ്സ് അതിനൊരു മൊമെൻറ്റം കൊടുത്തുവെങ്കിലും ഇവിടെ ഇത്രയും മൊമെൻറ്റം കൊടുത്തിട്ടുണ്ട്. സോ അത് മുകളിലത്തെ ബോർഡർ ലൈനിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, എന്നർത്ഥം സി താഴേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. കേട്ടോ, ഒരു ബോർഡർ ലൈനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സി താഴേക്ക് പോയിട്ടുണ്ട്, മാക്സിമം പോയിൻ്റാണ് നമ്മളുടെ ഈ ഒരു ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത്, സ്ട്രൈക്കുകളുടെ മാക്സിമം ഇടിയാനുള്ള ചാൻസാണ്. സി മാക്സിമം അത് ഇവിടം വരെ ഇടിയുള്ളൂ. എൻ്റെ മന്ത്ണ്ടാണത്, ദെൻ മന്ത്ൻ്റ് എൻ്റെ വീക്കെൻഡിൻ്റെ സി നോക്കുമ്പോഴും ബോർഡർ ലൈൻ്റെ ഉള്ളിലാണ് ആ സി ട്രേഡ് ഓപ്പൺ ആയത്. ഓപ്പണായി കുറച്ച് കൺസോൾട്ടേഷൻ കാണിച്ചിട്ടുണ്ട്, തിരിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്, തിരിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. കൂടുതലും താഴേക്ക് പോകുന്നത് കൊണ്ടും താഴേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പി ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ്സ് നോക്കി നോക്കി മനസ്സിലാക്കാൻ പറ്റും. നിഫ്റ്റിയിൽ
മന്ത്ന്റെ പി ഇവിടെ ഓപ്പണായി, തിരിച്ച് ബോർഡ് ലൈൻ ടച്ച് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ട്. ഇത് ഇവിടെ ഒരു കൺസൾട്ടേഷൻ ആണ് ഫോം ചെയ്തത്. ഇവിടെ കറക്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ കറക്റ്റ് റിയാക്ഷൻ പറയാൻ പറ്റുന്നില്ല. ദെൻ ഇവിടെ പിയുടെ ഈ ഒരു ഗ്രാഫ് വന്നപ്പോൾ, അതായത് ഒരു മൂന്നാമത്തെ ക്യാൻഡിലൊക്കെ ആകുമ്പോൾ ഡയറക്ഷൻ നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. ഓക്കെ, മാക്സിമം ലൈൻ എന്ന് പറയുന്ന കയറാനുണ്ടായിരുന്ന പോയിന്റ് ഇതാണ് നിഫ്റ്റിയുടെ വീക്കെൻഡ് പിയുടെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. പി മാക്സിമം ഇത്രേ പോകാൻ ചാൻസ് ഉള്ളതെന്ന് നമ്മൾ ഗ്രാഫിൽ തന്നിരുന്നു. അതുപോലെ തന്നെ പി മാക്സിമം എത്തി, അതിനുശേഷം റിജക്ട് ചെയ്തു, തിരിച്ചവിടെ കൺസൾട്ടേഷൻ പോലെ വന്നു. ദെൻ തിരിച്ച് താഴെ പോയി നോക്കിക്കെ മാക്സിമം ഇറങ്ങാനുള്ള ലൈൻ നമ്മൾ തന്നിട്ടുണ്ട്, ഇവിടം വരെ ഇറങ്ങുള്ളൂ. അത് അവിടം വരെ ഇറങ്ങിയതിന് ശേഷം തിരിച്ച റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു സി ട്രേഡ്. നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് പി ട്രേഡ് ഇവിടെ മാക്സിമം എത്തുമ്പോൾ തന്നെ സി ട്രേഡ് അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലോസിംഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ട്രേഡ് കൺഫേം ആണ്. ഇവിടെ നിന്ന് തിരിച്ചിട്ട് സി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് ഇവിടെ വെച്ച് സംഭവിക്കാം, ഇവിടെ വെച്ചും സംഭവിക്കാം. ഇതിലേത് നമ്മൾ ഉറപ്പിക്കും എന്നുള്ളത് അതിൻ്റെ തൊട്ടടുത്ത സ്ട്രൈക്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ വെച്ച് സി ട്രേഡ് ആക്റ്റീവ് ആകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന എന്താണ്, പി ട്രേഡും അവിടെ മാക്സിമം ആണ്, പി മാക്സിമം കയറിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം, അപ്പോൾ ഇനി പി ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇവിടെ സി ഈ ഒരു ലെവൽ വെച്ചിട്ട് ആക്റ്റീവ് ആകാനും പോകുന്നു എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ മന്ത്ൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ മിക്കപ്പോഴും ഈ ഒരു ലെവൽ വെച്ചിട്ട് തന്നെയായിരിക്കും ആക്റ്റീവ് ആകുക. ഒരു റൈഡിംഗ് മെറ്റീരിയൽ വരുമ്പോൾ മാത്രമേ അത് ഈ ഒരു പൊസിഷനിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ നോക്കൂ, പി ഇവിടെ വീക്കെൻഡ് പി ഇവിടെ മാക്സിമം ആകുന്ന സാഹചര്യത്തിൽ മന്ത്ൻ്റെ പി ഈ ഒരു ലെവൽ ഓഫ് ക്ലോസിംഗിലാണെങ്കിൽ അത് ആക്റ്റീവ് ആണ്. അതായത് ഒരു സ്ട്രൈക്ക് അതിൻ്റെ മാക്സിമം പോയിന്റ് നിൽക്കുകയും മറ്റൊരു സ്ട്രൈക്ക് അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലോസിംഗിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആക്റ്റീവ് ആണ്. അവിടെ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ ഈ ഒരു സ്ട്രൈക്കുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, സ്ട്രൈക്കിൻ്റെ വലിയ കാര്യമില്ല, സ്ട്രൈക്കിൻ്റെ മാക്സിമം പോയിൻറ്റും മിനിമം പോയിൻറ്റുമാണ് നമ്മൾ തരുന്നത്. ഇതിനകത്ത് വെച്ചൊരു റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വീക്കെൻഡ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് താഴത്തെ ലൈൻ, അല്ല അതുപോലെ തന്നെ മുകളിൽ രണ്ട് ലൈൻ ഉണ്ട്. ഈ ഒരു സ്ട്രൈക്ക് പ്രകാരം ആണ് മുകളിൽ ഒരു ലൈനേ കിട്ടിയുള്ളൂ, ഒരു ലൈനിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ അതിൻ്റെ ഒരു ലൈൻ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. സോ എന്ത് ചെയ്യാൻ പറ്റും, അതിനപ്പുറം അത് പോവില്ല എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ സ്ട്രൈക്ക് ഈ ഒരു സെക്കൻഡ് ക്രോസിങ് സംഭവിക്കാറുണ്ട്. അതായത് മന്ത്ൻ്റെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഈ സെക്കൻഡ് ലെവലും ക്രോസ് ചെയ്യാറില്ല. സെക്കൻഡ് ലെവൽ ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും, അത് വൺ ഡയറക്ഷണൽ മാർക്കറ്റ് വരുമ്പോൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോഴും ഒരു സ്ട്രൈക്ക് എന്തായാലും ക്രോസ് ചെയ്യാതെ നിൽക്കും. അപ്പോൾ ആ സ്ട്രൈക്ക് മാക്സിമം എത്തുന്ന വരെ നിങ്ങൾക്ക് ആ ഒരു പി ആണെങ്കിലും സി ആണെങ്കിലും റൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എന്താണ് എവിടെ വെച്ചിട്ടാണ് ട്രൈഡ് എടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ പറയാം. കണ്ടോ, ഇവിടെ നമുക്ക് കറക്റ്റ് ട്രേഡ് ആക്റ്റീവ് ആകുന്ന ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഈ ആദ്യമേ തന്നെയാണ് കയറി നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യേണ്ട. നമുക്ക് രണ്ട് ആക്റ്റീവായിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് കിട്ടും. ഇതാ നോക്കുക, പി നമ്മുടെ ഈ ഒരു നിഫ്റ്റിയുടെ വീക്കെൻഡ് പി നോക്കിക്കേ, മാക്സിമം പി കയറാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ വെച്ച് നിൽക്കൊരു സി ട്രേഡ് ആക്റ്റീവ് ആണ്. സി ട്രേഡ് ആക്റ്റീവ് ആണോ എന്നറിയണമെങ്കിൽ സിയുടെ ഗ്രാഫ് കൂടെ നോക്കണം. സി അതേസമയം ഈ മൂന്നാമത്തെ ക്യാൻഡിൽ അതിൻ്റെ ലെവൽ ഓഫ് ക്രോസിംഗിലാണ്, ഇതും ലെവൽ ഓഫ് ക്രോസിംഗിലാണ്. സോ ഇവിടെ പി എഴുതിയാൻ പോകുന്നു, സോ ഇവിടെ സി കയറാൻ പോകുന്നു മനസ്സിലാക്കി നിങ്ങൾക്കൊരു ട്രേഡിൽ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ നോക്കിക്കുകയും ഇവിടെ എത്തിയപ്പോഴത്തേക്കും പി മാക്സിമം ഇടിഞ്ഞു, ഇനി പി ആണ് കയറാൻ പോകുന്നത്. അതേസമയം സിയിലേക്ക് നോക്കുമ്പോൾ സി അതിൻ്റെ ബോൾ ലൈനിലാണ്, സോ അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൺഫേംഡ് ആണ്. ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു പി ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കൺഫേംഡ് ആയിട്ട് ട്രേഡുകളിൽ മാത്രം നമ്മൾ എൻറ്റർ ചെയ്താൽ മതി. അപ്പോൾ ആ കൺഫേംഡ് ആയിട്ടുള്ള ട്രേഡുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്, ആ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ നോക്കിക്കേ, ഒരെണ്ണം മാത്രം, അതായത് വീക്കെൻഡിലുള്ള സ്ട്രൈക്ക് മാത്രമാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. വീക്കെൻഡിലെ സ്ട്രൈക്ക് ക്രോസ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. മന്ത്ൻ്റെ സ്ട്രൈക്ക് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. മന്ത്ന് കണ്ട ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ആക്റ്റീവ് ആകുന്ന ഈ ഒരു പോയിന്റാണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8 ഒൻപതാമത്തെ ഈ ഒരു ക്യാൻഡിലിൽ, ഈ ഒൻപതാമത്തെ ക്യാൻഡിലിൽ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ൻ്റെ പി മാക്സിമം ലെവലിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇനി പി ഇല്ല. ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു സി ആക്റ്റീവ് ആകും.
സി ആക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സിയുടെ സ്ട്രൈക്ക് കൂടെ നോക്കാം. സിയുടെ സ്ട്രൈക്ക് അതേ സമയം 1, 2, 3, 4, 5, 6, 7, 8, 9 ക്യാനില് മാക്സിമം ഇടിഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ചെറുതായിട്ട് കൂടി ഇടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ പക്ഷേ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയൊരു ലോസ് കാണിക്കുന്നല്ലോ ഇത്രയും കൂടി ഇടിയാണെങ്കിൽ വേണ്ട. കാരണം ഇത് ഇവിടെ മാക്സിമം ആയി, അപ്പോൾ ഇത് ഇനി എനിക്ക് ഫോർവേഡ് ഇടിയാൻ ചാൻസ് ഇല്ല. ഇവിടെ വെച്ച് പി താഴേക്ക് പോലും, അതുകൊണ്ട് സി ഇവിടെ വെച്ച് തന്നെ വരാനും സാധ്യതയുണ്ട്. സിയും അപ്പോൾ നോക്കിക്കാൻ നല്ലൊരു ആക്റ്റീവ് പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് സി ആക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് സ്ട്രൈക്ക് നോക്കിയിട്ട്, സ്ട്രൈക്ക് എപ്പോഴും മന്ത്ലി സ്ട്രൈക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഡോട്ടർ ലൈനിൽ മാക്സിമം ഡോട്ടർ ലൈനിൽ വരുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ വീക്കെൻഡ് സ്ട്രൈക്കും ഇതുപോലെ മാക്സിമം ഡോട്ടർ ലൈനിൽ വരുമ്പോൾ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് സിയുടെ പൊസിഷൻ നോക്കുക, അതും ഏതെങ്കിലും ക്ലോസിംഗ് ലെവൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇത് മാക്സിമം ലെവലാണ്, ഈ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് മാക്സിമം ലെവലാണ്. അതിനപ്പുറത്തേക്ക് ലെവലില്ല, അതിനപ്പുറത്തേക്ക് ലെവൽ സംഭവിക്കുന്നത് വൺ ഡയറക്ഷണൽ മാർക്കറ്റ് വരുമ്പോൾ മാത്രമാണ്. അതൊരു മാർക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ വൺ ഡയറക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്. ഇതേ നോക്കി ഇങ്ങനെയൊക്കെ കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അത്ര വലിയ വൺ ഡയറക്ഷണൽ മാർക്കറ്റ് ആവണമെന്നില്ല. അത് രണ്ടോ അഞ്ചാറ് ക്യാൻഡിൽസ് ഇതുപോലെ വന്നിട്ട് പിന്നെ ഒറ്റയടിക്ക് ഡയറക്ഷൻ കാണിക്കുമ്പോഴേ അത് വൺ ഡയറക്ഷണൽ മാർക്കറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു കൺസൾട്ടേറ്റഡ് മാർക്കറ്റോ ഇതുപോലെ നമ്മളുടെ മാക്സിമം ലെവലിൽ ചെന്നിട്ട് റിജക്ഷൻ സംഭവിക്കുന്ന മാർക്കറ്റ് തന്നെയോ ആയിരിക്കും. ഓക്കെ, നാളേക്കുള്ള നമ്മളുടെ ഫ്യൂച്ചറിലെ ലെവൽസ് കൂടി പറഞ്ഞേക്കാം. അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 20,765, ലോവർ സോറി അപ്പർ ബോർഡ് ലൈൻ വരുന്നത് 20,765, ലോവർ ബോർഡ് ലൈൻ വരുന്നത് 20,586, ദെൻ അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 20,715, ലോവർ ഡോട്ടർ ലൈൻ വരുന്നത് 20,585. ഓക്കെ.